മുസ്ലിം ലീഗ് നേതാവ് പി കെ ബഷീർ എം എൽ എ മുജാഹിദ് സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിന് മറുപടി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമ്മേളനത്തിൽ ഹിന്ദുത്വ നേതൃത്വത്തെ പങ്കെടുപ്പിച്ചതിനെതിരെ ജോൺ ബ്രിട്ടാസ് എം പി വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിൽ സമ്മേളനത്തിൽ സംബന്ധിച്ച് സംസാരിച്ച പി കെ ബഷീർ എം എൽ എ ബ്രിട്ടാസിനെതിരെ രൂക്ഷ പ്രതികരണമാണ് നടത്തിയത്. മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ച ബഷീറിന്റെ പ്രസംഗം കാന്തപുരം എ പി വിഭാഗത്തെ കൂടി പരാമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു. ഇതോടെ ബ്രിട്ടാസിനെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗം കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടു. കാന്തൂരൊക്കെ പോയിട്ട് ജോൺ ബ്രിട്ടാസ് ഇതുപോലെ നേതാക്കന്മാരോട് തിരിഞ്ഞു നിന്ന് ചോദിക്കുമോ എന്നും എല്ലാത്തിനും കൈയടിക്കരുതെന്നും പി കെ ബഷീർ എം എൽ എ മുഹാജിദ് സമ്മേളന വേദിയിൽ വെച്ച് പ്രസംഗിച്ചത്. മുഹാജിദ് സമ്മേളനത്തിൽ ബി ജെ പി നേതാവ് ശ്രീധരൻപിള്ളയെ പങ്കെടുപ്പിച്ചതിനെക്കുറിച്ചുള്ള ജോൺ ബ്രിട്ടാസിൻ്റെ പ്രസ്താവനയാണ് ഇതിന് വിവാദമായി തീർന്നത്. ആർ എസ് എസുമായുള്ള സംവാദം കൊണ്ട് അവരുടെ തനതായ സംസ്കാരത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് നേതാക്കൾ വിചാരിക്കുന്നുണ്ടോ എന്നായിരുന്നു പ്രസംഗത്തിനിടെ ജോൺ ബ്രിട്ടാസിൻ്റെ ചോദ്യം. പ്രസംഗത്തിനിടയിൽ വേദിയിലിരുന്ന നേതാക്കന്മാരോട് തിരിഞ്ഞു നിന്ന ജോൺ ബ്രിട്ടാസ് ചോദ്യം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. മുജാഹിദ് സമയസ്ഥാന സമ്മേളനത്തിലെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പി കെ ബഷീറിന് നൽകിയ മറുപടി ഇങ്ങനെയാണ്. തെറ്റായ ചില വാദഗതികൾ ഈ സമ്മേളനത്തിൽ തന്നെ ഉയർന്നതായി അറിയാൻ കഴിഞ്ഞു. എൻ്റെ ഒരു സുഹൃത്ത് ഈ വേദിയിൽ പ്രസംഗിച്ചതിൻ്റെ ഒരു ദൃശ്യം ഞാൻ യാത്രയിൽ കണ്ടു. പശ്ചിമബംഗാളിൽ ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. എന്തും പറയാൻ ലൈസൻസുള്ള ആളാണ് അദ്ദേഹം. ഈ രാജ്യത്ത് ഒരു ന്യൂനപക്ഷ സമ്മേളനത്തിൽ വന്ന് സി പി എമ്മിനെ എതിർക്കാനാണോ അദ്ദേഹം ശ്രമിക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾക്ക് അതേപോലെ പ്രതികരിക്കാൻ ഞാൻ തുനിയുന്നില്ല. കക്ഷി രാഷ്ട്രീയം വേറെ. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി ഇവിടെയുണ്ട്. ഞാൻ ഈ വേദിയിൽ സംസാരിക്കുന്നു. ഞങ്ങൾ രാഷ്ട്രീയപരമായി വിരുദ്ധ ചേരിയിലുള്ളവരാണ്. പക്ഷേ എന്താണ് എൻ്റെ പ്രസ്ഥാനം ഈ രാജ്യത്ത് വർഗീയതയെ എതിർക്കുന്നതായി ചെയ്യുന്നത്? എന്താണ് രാജ്യം അതിനോട് സ്വീകരിക്കുന്ന സമീപനം? ഇവിടെ ആർ എസ് എസ് സംഘപരിവാറുണ്ട്. അവരുടെ ആശയങ്ങൾ ഭരണതലത്തിൽ നടപ്പാക്കുകയാണ്. അത് കാണാതിരിക്കരുത്. ആ കാര്യത്തിൽ കേരളം വേറിട്ട് നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മതനിരപേക്ഷ ചിന്താഗതിക്കാർ ഒരുമിച്ച് നിൽക്കുന്നു. ആ ആപത്തിനെ തടയാനാണ് ശ്രമിക്കുന്നത്. ആ സമയത്ത് തെറ്റായ ചിത്രം വരച്ചു കാണിക്കുന്നത് നല്ലതല്ല. അദ്ദേഹം പറയുന്നത് കേട്ടു നമ്മളെന്ന്. ആരാണ് ഈ നമ്മൾ? ഇന്ന് ഉയർന്നു വരുന്ന കാര്യങ്ങളെ നമ്മളെന്ന വിഭാഗത്തിന് മാത്രം നേരിടാൻ കഴിയുമോ? അങ്ങേയറ്റം തെറ്റായ ആശയഗതിയാണ്. സ്വയം കുഴിയിൽ വീഴരുത്. മതനിരപേക്ഷരുടെ ഭാഗമായി മാത്രമേ ന്യൂനപക്ഷ സംരക്ഷണം ഉണ്ടാകുകയുള്ളൂ എന്ന് തിരിച്ചറിയണം. അല്ലെങ്കിൽ ആപത്തിലേക്ക് ചെന്ന് വീഴും. മഴ ഓങ്ങി നിൽക്കുന്നവരുണ്ട്. അതിന് താഴെ ചെന്ന് തലതാഴ്ച നിൽക്കരുത്. മതനിരപേക്ഷ ശക്തികൾക്കെല്ലാം ഒന്നിച്ച് നിൽക്കാനാകണം. ഒറ്റയ്ക്ക് നേരിടൽ ആത്മഹത്യാപരമാണ്. മഹാവിപത്ത് അവിടെ നിൽക്കുന്നു. നേരെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഒന്നിക്കണമെന്നും പിണറായി പറഞ്ഞു. ഇവിടെയുള്ള ശാന്തിയും സമാധാനം സംരക്ഷിക്കാനാകണം. സമാധാനം മെച്ചപ്പെടുത്താനാകണം. മതനിരപേക്ഷത സംരക്ഷിച്ചു നിർത്താൻ മതരാഷ്ട്രീയവാദികളെ അകറ്റി നിർത്തണം. രാജ്യത്ത് വല്ലാത്തൊരു ആശങ്ക, ഭയപ്പാട് നിലനിൽക്കുന്നുണ്ട്. ഓരോ ദിവസം കഴിയുമ്പോഴും ചില വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ആശങ്ക ശക്തിപ്പെട്ടു വരുന്ന അവസ്ഥ നാം കാണുന്നുണ്ട്. അതിനിടയാക്കുന്നത് നമ്മുടെ രാജ്യത്ത് കേന്ദ്രസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ തന്നെ ഇടപെടലുകളാണ്. രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ നിലപാടെടുത്ത സംഘടനകളുമുണ്ട്. രാജ്യത്ത് മഹാഭൂരിപക്ഷം മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ്. വർഗീയവാദികൾ രാജ്യ താല്പര്യത്തിന് എതിരെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് നാം നേരത്തെ കണ്ടുവരുന്നതാണ്. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാൻ നാം തയ്യാറാകണം. തെറ്റിദ്ധരിക്കപ്പെടാൻ പല മാർഗങ്ങളിലൂടെ ശ്രമിക്കുന്നു എന്നതാണ് നാം തിരിച്ചറിയാതിരിക്കരുത്. അത് തിരിച്ചറിയാതിരിക്കുന്നത് സ്വയം ആപത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു.